ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. ഇന്ന് റിവീലിംഗ് വല്ലതും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇഗ്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ രണ്ട് ഡ്യുവറ്റ് ഐസ്ക്രീം ഫ്ലേവറുമായിട്ടാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള റെഡ് പാക്കിംഗ് എന്ന് പറയുന്നത് റാസ്ബെറി ആൻഡ് വാനില ആണ് വരുന്നത്. ഇത് വരുന്ന പ്രീമിയം വാനില ഐസ്ക്രീം കവേർഡ് വിത്ത് ജ്യൂസി റാസ്ബെറി ഫ്രൂട്ട് ഐസ്. ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് വരുന്നത് 65 ml അഥവാ 63 grams. ഇത് ഇഗ്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഡ്യുവറ്റ് ഫ്ലേവറാണ്. ഇത് നമ്മുടെ കയ്യിലുള്ളത് മാംഗോ ആൻഡ് വാനില ആണ്. ഇതും വരുന്നത് 65 ml അഥവാ 63 grams ഡ്യുവറ്റ് ആണ്. മാംഗോ ആൻഡ് വാനില ആണ് വരുന്നത്. ഇതിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വാനില ഐസ്ക്രീം കവേർഡ് വിത്ത് ജ്യൂസി മാംഗോ ഫ്രൂട്ട് ഐസ്. അപ്പം ഇത് നമ്മൾ വരുന്ന UAE പ്രൊഡക്റ്റാണ്, അതായത് ദുബായാണ് മാനുഫാക്ചർ വരുന്നത്. ഇത് രണ്ടും ഡ്യുവറ്റ് ഫ്ലേവറാണ്. അതായത് ഇതിനകത്ത് ഒന്ന് റാസ്ബെറി വിത്ത് വാനില, ഒന്ന് വരുന്ന മാംഗോ വിത്ത് വാനില. അപ്പം ഇത് വരുന്ന ഐസ് ബാറാണ്, ഒരു ഐസ് ബാർ, ഒരു ക്യാൻഡി പോലത്തെ രൂപത്തിൽ വരുന്നൊരു ഐസ് ബാറാണ്. അപ്പം ഇതിന് നമ്മളിവിടെ സൗദി അറേബ്യയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഏകദേശം ഇത് ഒരു പീസിന് 2.5 റിയാൽ, അതായത് 2 റിയാൽ 50 ഹലാൽ ആണായിരിക്കുന്നത്. ഏകദേശം രണ്ട് പീസിനും കൂടെ നമുക്ക് 5 റിയാൽ ആണായിരിക്കുന്നത്. ഏകദേശം ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ രണ്ട് പീസിനും കൂടെ നമുക്കിവിടെ ഏകദേശം ഒരു 110-120 ആ ഒരു ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യണേ വരും. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇത് കണക്ക് രണ്ട് ബാറാണ് വരുന്നത്. ഇതിന് പുറമേ വരുന്നത് അതിൻ്റെ ആ തനതായ ഫ്ലേവറിങ്ങും ഉള്ളിൽ വരുന്ന വാനിലയാണ്. ഒന്ന് നമ്മുടെ കയ്യിലുള്ള മാംഗോ ആൻഡ് ഒന്ന് നമ്മുടെ കയ്യിലുള്ള റാസ്ബെറിയാണ്. ഉള്ളിൽ കണ്ടില്ലേ, രണ്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഫില്ലിംഗ് ഒന്നാണ് വാനില. നമുക്ക് ആദ്യം മാംഗോ കഴിച്ചു നോക്കാം. കാര്യം മാംഗോ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, അങ്ങനെ അതുകൊണ്ട് നമുക്ക് ആദ്യം മാംഗോ ട്രൈ ചെയ്യാം. മാംഗോ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ മാംഗോയുടെ ഫ്ലേവർ പൊതുവെ കിട്ടുന്നത് മാംഗോയുടെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സംഭവം എന്തായാലും കൊള്ളാം നമുക്ക്, പക്ഷെ പെട്ടെന്ന് കഴിച്ച് കടിക്കാൻ പറ്റില്ല. കാര്യം ആ ഒരു നല്ല ഐസായിട്ടിരിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ കഴിക്കുന്ന റാസ്ബെറിയാണ്. റാസ്ബെറിയും കുഴപ്പമില്ലാത്ത ഫ്ലേവറിങ്ങാണ് വരുന്നത്. മാംഗോ വന്നിട്ടൊരു മീഡിയം ഒരു സോറും ഒരു സ്വീറ്റ്നെസ്സും നമ്മുടെ നോർമൽ മാംഗോയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഉള്ളിലെ വാനിലയും കൂടെ വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. റാസ്ബെറി വന്നിട്ട് ചെറിയൊരു റാസ്ബെറിയുടെ ആ ഒരു പുളിപ്പ് ഇച്ചിരി കയറി നിൽക്കുന്നുണ്ട്. സ്വീറ്റ്നെസ്സും ഉണ്ട്, വാനിലയായിട്ട് ചേരുമ്പോൾ കൊള്ളാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മാംഗോ ആണ്. റാസ്ബെറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോഴത്തേക്ക് കാണാം. ബൈ ബൈ.